നടി ആക്രമിക്കപ്പെട്ട കേസിൽ തുടരന്വേഷണത്തിന് കോടതി അനുവദിച്ച സമയം ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. തുടരന്വേഷണത്തിനായി 3 മാസത്തെ സമയമായിരുന്നു നേരത്തെ ഹൈക്കോടതി അനുവദിച്ചത്. എന്നാൽ കേസിൽ പല പുതിയ തെളിവുകളും ലഭിച്ച സാഹചര്യത്തിൽ അന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്നുള്ള ആവശ്യമാണ് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചത്. ഇത് സംബന്ധിച്ച് കോടതി നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. തുടർ അന്വേഷണത്തിനുള്ള സമയപരിധി അവസാനിച്ചതോടെ ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യ മാധവൻ, ദിലീപിന്റെ സഹോദരൻ അനൂപ്, സഹോദരി ഭർത്താവ് സുരാജ് തുടങ്ങിയവരെയെല്ലാം ചോദ്യം ചെയ്യുന്ന നടപടികൾ അന്വേഷണ സംഘം താൽക്കാലികമായി നിർത്തിവെച്ചേക്കും. അന്വേഷണത്തിനായി 3 മാസം കൂടി പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതിയുടെ കൂടി അനുമതി ലഭിച്ച ശേഷമായിരിക്കും ഇവരെ ചോദ്യം ചെയ്തേക്കുക. അപ്പോഴും കാവ്യയെ എവിടെ വെച്ച് ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും അന്വേഷണ സംഘം തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. അതിനിടെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ കോടതി ജീവനക്കാരെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്തേക്കുമെന്നാണ് വിവരം. നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് തുറന്നു കണ്ടുവെന്ന് ഫോറൻസിക് പരിശോധനയിലായിരുന്നു കണ്ടെത്തിയത്. കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറിയെന്നായിരുന്നു പരിശോധനയിൽ തെളിഞ്ഞത്. ഇത് സംബന്ധിച്ച് ഫോറൻസിക് വിഭാഗം 2019 നവംബർ 19 കോടതിക്ക് രഹസ്യ റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിരുന്നു. ദൃശ്യങ്ങൾ ചോർന്നുവെന്നുള്ള സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിതാടക്കം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. കേസിലെ ഏറ്റവും നിർണായകമായ തെളിവാണ് നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ. 1-ാം പ്രതിയായ പൾസർ സുനിയായിരുന്നു ദൃശ്യങ്ങൾ പകർത്തിയത്. നേരത്തെ കേസ് പരിഗണിച്ചിരുന്ന എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ദൃശ്യമടക്കമുള്ള തൊണ്ടി സാധനങ്ങൾ വിചാരണ കോടതിക്ക് കൈമാറുന്ന ഘട്ടത്തിൽ ചോർന്നുവെന്നാണ് ആരോപണം ഉയർന്നത്. കോടതിയിൽ അതീവ സുരക്ഷിതമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ എങ്ങനെ ചോർന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം. കോടതി ജീവനക്കാരാണോ ഇതിന് പിന്നിലെന്നുള്ള സംശയവും ചിലർ ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കോടതി ജീവനക്കാരെ ചോദ്യം ചെയ്യാനുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം. ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ കോടതി അനുമതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ശിരസ്ഥധാറിനെയും തൊണ്ടി ക്ലർക്കിനെയുമായിരിക്കും അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കുക. ആവശ്യം വന്നാൽ അന്ന് കോടതിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന കൂടുതൽ പേരെ ചോദ്യം ചെയ്തേക്കും. അതേസമയം ദിലീപിന്റെ ഫോണിൽ നിന്നും നിർണായക രേഖകൾ കണ്ടെത്തിയത് സംബന്ധിച്ചും കോടതി ജീവനക്കാരെ ചോദ്യം ചെയ്യണമെന്നാണ് പോലീസിന്റെ ആവശ്യം. ഇതിനായി കോടതിയിൽ നിന്നും അന്വേഷണ സംഘം അനുമതി തേടിയിട്ടുണ്ട്. ദിലീപിന്റെ ഫോണിൽ നിന്നും വീണ്ടെടുത്ത കാര്യങ്ങളിൽ കോടതി രേഖകൾ ഉണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇവയാകട്ടെ സർട്ടിഫൈഡ് കോപ്പിയിൽ അല്ലെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വധഗൂഢാലോചന കേസിലെ പ്രതിയും സ്വകാര്യ സൈബർ വിദഗ്ധനുമായ സായ് ശങ്കർ ദിലീപിന്റെ ഫോണിലേക്ക് കോടതി രേഖകൾ എത്തിയതായി നേരത്തെ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ജീവനക്കാരെ ചോദ്യം ചെയ്യാനുള്ള അനുമതി തേടിയത്. ദിലീപിന് നേരിട്ട് കോടതി ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ ലഭിച്ചതാണോ അതോ അഭിഭാഷകരുടെ സഹായത്തോടെയാണ് ഇത് ലഭിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.